എല്ലാ ഊഹാപോഹങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് ചെറിയാമ്പലിപ്പ് കോൺഗ്രസിൽ തിരിച്ചെത്തി. നീണ്ട 21 വർഷത്തെ അകൽച്ചയ്ക്ക് ശേഷം ചെറിയാമ്പലിപ്പ് കോൺഗ്രസിലേക്ക് എത്തിയത് എ കെ ആന്റണി മുൻകൈയെടുത്താണ് ഇടത് സഹയാത്രികനായ ചെറിയാനെ കോൺഗ്രസിലേക്ക് മടക്കിക്കൊണ്ടുവന്നത്. വഴുതക്കാട്ട് എ കെ ആന്റണിയുടെ വീട്ടിലെത്തി ചർച്ച നടത്തിയ ശേഷമായിരുന്നു പ്രഖ്യാപനം. ചെറിയാമ്പലിപ്പ് കോൺഗ്രസിലേക്ക് മടങ്ങി വരുന്നതിൽ സന്തോഷമുണ്ടെന്നും മടങ്ങിവരവ് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുമെന്നുമാണ് എ കെ ആന്റണി പറഞ്ഞത്. കിട്ടേണ്ട പരിഗണന പാർട്ടിയിൽ കിട്ടിയില്ല എന്ന മാനസിക പ്രയാസം ചെറിയാനുണ്ടായിരുന്നു. എപ്പോഴാ? നേരത്തെ. അങ്ങനെ വന്നപ്പോൾ വികാരപരമായി ചെറിയാൻ തീരുമാനമെടുത്തു. പാർട്ടി വിട്ടപ്പോൾ ചെറിയാനോട് പരിഭവമുണ്ടായിരുന്നു. ശരിക്കും ഷോക്കായിരുന്നു. 3 വർഷത്തോളം അദ്ദേഹത്തോട് സംസാരിച്ചില്ല. ചെറിയാന് അയാളുടേതായ നിലപാടുകളുണ്ടെന്ന് ചിന്തിച്ചപ്പോൾ പിന്നീട് വ്യക്തിബന്ധം സാധാരണ നിലയിലായി. ചെറിയാൻ വീട്ടിൽ വന്ന് കാണുമായിരുന്നു. അതിനാൽ മഞ്ഞുരുക്കം 17 വർഷം മുൻപേ കഴിഞ്ഞു. സി പി എമ്മുമായി അടുപ്പമുള്ളപ്പോഴും ചെറിയാൻ സി പി എം അംഗത്വം എടുത്തില്ല എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ചെറിയാൻ എടുത്ത ഏക പാർട്ടി അംഗത്വം കോൺഗ്രസിൻ്റേതാണ്. പഴയതുപോലെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകരായി പ്രവർത്തിക്കാൻ ഇപ്പോൾ സാഹചര്യമുണ്ടായി. ചെറിയാൻ തിരികെ വരുന്നതിൽ കോൺഗ്രസിലെ എല്ലാവർക്കും സന്തോഷമാണ്. കോൺഗ്രസിലേക്ക് വരുമ്പോൾ കുടുംബത്തിലേക്ക് വരുന്നത് പോലെയാണ്. സി പി എമ്മിൽ കുടുംബാന്തരീക്ഷം ഉള്ളതായി തോന്നിയിട്ടില്ല. കോൺഗ്രസ് ശക്തിപ്പെടാതെ ജനങ്ങളെ വിഭജിക്കുന്ന കേന്ദ്രത്തെ താഴെയിറക്കാൻ കഴിയില്ല. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ചെറിയാന്റെ പദവി സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്നും എ കെ ആന്റണി പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയിൽ വന്ന ഉടനെ ആർക്കും പദവികൾ കിട്ടില്ല. ചെറിയാന് രാജ്യസഭാ സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ആന്റണിയുടെ സീറ്റ് ചെറിയാന് നൽകുമോ എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നു. എ കെ ആന്റണി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ചോദ്യം മാധ്യമപ്രവർത്തകർ ആന്റണിയോട് ചോദിച്ചപ്പോൾ ആന്റണി പറഞ്ഞത് അങ്ങനെ ചെറിയാനും ആഗ്രഹിക്കുമെന്ന് തോന്നുന്നില്ലെന്നാണ്, കരുതുന്നില്ലെന്നാണ്. അതേസമയം നേതൃമാറ്റത്തെയും ഡി സി സി പ്രസിഡന്റുമാരുടെ നിയമനത്തെയും തുടർന്നുണ്ടായ കോൺഗ്രസിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കിനെ നേരിടാനുള്ള ആശ്വാസമാണ് ചെറിയാൻ്റെ മടങ്ങിവരവിനെ കോൺഗ്രസ് കാണുന്നത്. ഇത് കോൺഗ്രസ്സുകാർ ആഘോഷിക്കാനിരിക്കുക. അവരാഘോഷം നേരത്തെ തുടങ്ങിയിരുന്നു. സി പി എമ്മുമായി ഇടഞ്ഞത് മുതൽ ചെറിയാനെ മടക്കിക്കൊണ്ടുവരാൻ കോൺഗ്രസ് വലിയ ശ്രമമാണ് നടത്തിയത്. ആന്റണി തന്നെ ചർച്ചയ്ക്ക് മുൻകൈ എടുക്കുകയായിരുന്നു. 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അന്നു മുതൽ ഇടതുമുന്നണിയുമായി ചെറിയാൻ ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ രാജ്യസഭാ സീറ്റിൽ ഒഴിവ് വന്നപ്പോൾ അത് ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു അദ്ദേഹം. എന്നാൽ ആ സീറ്റിലേക്ക് ജോൺ ബ്രിട്ടാസിനെയാണ് സി പി എം പരിഗണിച്ചത്. ഖാദി ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനം ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഉടനെ നൽകിയെങ്കിലും അത് ശോഭന ജോർജ് ആയിരുന്നു. നേരത്തെ ആ ശോഭന ജോർജ് രാജിവെച്ച ഉടൻ ചെറിയാമ്പലിപ്പിന് നൽകുകയായിരുന്നു. പക്ഷേ പുസ്തകമെഴുത്തിൻ്റെ പേര് പറഞ്ഞ് ചെറിയാനത് നിരസിച്ചു. പിന്നീട് പരോക്ഷമായി പിണറായി വിജയനെ വിമർശിച്ചു. ഇതോടെ പിണറായിയും ചെറിയാനെ കൈവിടിഞ്ഞു. താൻ ആരുടെയും രക്ഷകർത്താവല്ലെന്ന് അദ്ദേഹം തുറന്നടിക്കുകയും ചെയ്തു. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെട്ട സീറ്റ് നൽകിയില്ലെന്നതിൻ്റെ പേരിലാണ് ചെറിയാമ്പലിപ്പ് കോൺഗ്രസ് വിട്ടത്. അന്നു മുതൽ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ച ചെറിയാൻ ആ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ തൻ്റെ നേതാവ് ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിക്കുകയും ചെയ്തു. അതിനുശേഷം ഇടത് സഹയാത്രികനായി സി പി എമ്മുമായി സഹകരിച്ചു വരികയായിരുന്നു. ആദ്യം കൈരളി ടി വിയിൽ അദ്ദേഹത്തിന് സി പി എം സ്ഥാനം നൽകി. തുടർന്ന് 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ചെറിയാൻ ആഗ്രഹിച്ച സീറ്റുകൾ നൽകിയെങ്കിലും അദ്ദേഹത്തിന് വിജയിക്കാനായില്ല. അങ്ങനെ വിജയിക്കണമെങ്കിൽ, അതായത് തെരഞ്ഞെടുപ്പിലൊക്കെ നിന്ന് വിജയിക്കണമെങ്കിൽ ഒരു തലവര കൂടി വേണം. ഭാഗ്യം. 2006 വി എസ് അച്യുതാനന്ദൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ചെറിയാന് കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം നൽകി. കേരളത്തിലെ എക്സിക്യൂട്ടീവ് ചെയർമാൻ സ്ഥാനമാണ് കെ ടി ഡി സിയുടെ ചെയർമാൻ സ്ഥാനം. 2016 പിണറായി സർക്കാരിൻ്റെ കൊടിയടയാള പദ്ധതികളായ 4 മിഷനുകളുടെ ഏകോപന ചുമതലയാണ് ചെറിയാന് നൽകിയത്. വലിയൊരു പോസ്റ്റാണ്. സെക്രട്ടേറിയറ്റിൽ ഒരു ഓഫീസും നൽകി. കഴിഞ്ഞ 2 തവണ രാജ്യസഭയിലേക്ക് ഒഴിവ് വന്നപ്പോൾ ചെറിയാൻ അതിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ സി പി എം അത് പരിഗണിച്ചില്ല. കാരണം സഹയാത്രികർക്ക് ഒരിക്കലും സി പി എം രാജ്യസഭാ സീറ്റ് സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ ആർക്കും കൊടുത്തിട്ടില്ല. പാർട്ടി അംഗങ്ങൾക്ക് മാത്രം, അതായത് മെമ്പർഷിപ്പുള്ള താഴെത്തട്ട് മുതൽ പാർട്ടിയിൽ പ്രവർത്തിച്ചു വന്ന ആളുകൾക്ക് മാത്രമാണ് രാജ്യസഭാ സീറ്റ് കൊടുത്തിട്ടുള്ളത്. ചെറിയാമ്പലിപ്പ് പോകുന്നത് കൊണ്ട് സി പി എമ്മിന് ഒരു ചുക്കും സംഭവിക്കില്ല.